പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 2.2ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The organizers of an essay competition decide that a winner in the competition gets a prize of ₹100 and a participant who does not win gets a prize of ₹25. The total prize money distributed is ₹3,000. Find the number of winners if the total number of participants is 63. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നോക്കിയേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ദി ഓർഗനൈസേഴ്സ് ഓഫ് ആൻ എസ് എ കോമ്പറ്റീഷൻ ഡിസൈഡ് ദാറ്റ് എ വിന്നർ ഇൻ ദ കോമ്പറ്റീഷൻ ഗെറ്റ് എ പ്രൈസ് ഓഫ് ₹100. അപ്പോൾ കോമ്പറ്റീഷനിലെ വിന്നർക്ക് ₹100 കിട്ടും. പിന്നെന്താണ്, ഹൂ ഡസ് നോട്ട് വിൻ ഗെറ്റ്സ് എ പ്രൈസ് ഓഫ് ₹25. അതായത് നോൺ വിന്നേഴ്സിന് ₹25 കിട്ടും. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ പ്രൈസ് മണി ₹3,000 ആണല്ലേ. പിന്നെ ടോട്ടൽ പാർട്ടിസിപ്പൻസും പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് 63 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് വിന്നേഴ്സ്, വിന്നേഴ്സിൻ്റെ നമ്പർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്പർ ഓഫ് വിന്നേഴ്സ് ആണല്ലേ. അപ്പം നമുക്ക് ദ നമ്പർ ഓഫ് വിന്നേഴ്സ് ബി എക്സ് എന്നെടുക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് ദ നമ്പർ ഓഫ് വിന്നേഴ്സ് ബി എക്സ്. അപ്പം നമ്പർ ഓഫ് വിന്നേഴ്സ് നമുക്ക് എക്സ് എന്ന് കിട്ടി. അപ്പം നമുക്ക് നമ്പർ ഓഫ് നോൺ വിന്നേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പൻസ് 63 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഈ ടോട്ടൽ പാർട്ടിസിപ്പൻസിനകത്തു നിന്ന് വിന്നേഴ്സ് എക്സ് ആണ്. അപ്പം നോൺ വിന്നേഴ്സ് എന്തായിരിക്കും? 63 എക്സ് വിന്നേഴ്സ് ആണ്. അപ്പം നോൺ വിന്നേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 63 നിന്ന് വിന്നേഴ്സിന്റെ നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, നോൺ വിന്നേഴ്സിന്റെ നമ്പർ കിട്ടും. മനസ്സിലായോ? അപ്പം ദ നമ്പർ ഓഫ് നോൺ വിന്നേഴ്സ് എന്താണ്, 63 മൈനസ് എക്സ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ നമ്പർ ഓഫ് നോൺ വിന്നേഴ്സ് ഈസ് ഈക്വൽ ടു 63 മൈനസ് എക്സ്. അപ്പം നമുക്ക് വിന്നേഴ്സിൻ്റെ നമ്പറും നോൺ വിന്നേഴ്സിൻ്റെ നമ്പറും നമുക്ക് കിട്ടിയല്ലേ. എത്രയ്ക്കാണ്, എക്സും 63 മൈനസ് എക്സും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വിന്നേഴ്സിന് കിട്ടുന്ന മണി കണ്ടുപിടിക്കണം, നോൺ വിന്നേഴ്സിന് കിട്ടുന്ന മണിയും കണ്ടുപിടിക്കണം. രണ്ട് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നോക്കിയാൽ വിന്നേഴ്സിന് കിട്ടുന്ന മണി എത്രയായിരിക്കും, മണി ഇൻറ്റു നമ്പർ ഓഫ് വിന്നേഴ്സ് അല്ലേ. എത്രയാണ് മണി, വിന്നേഴ്സിന് എത്രയാണ്, ₹100 ആണ് അല്ലേ. അപ്പം ₹100 ഇൻറ്റു നമ്പർ ഓഫ് വിന്നേഴ്സ്, അതാണ് പ്രൈസ് മണി ഗോട്ട് ബൈ വിന്നേഴ്സ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രൈസ് മണി ഗോട്ട് ബൈ വിന്നേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ₹100 into number of winners. Number of winners is x. That is 100x. ₹100x. ഇനി നമുക്ക് നോൺ വിന്നേഴ്സിന് കിട്ടുന്ന മണി കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്താണ്, നോൺ വിന്നേഴ്സിന് കിട്ടുന്ന മണി എത്രയാണ്, ₹25 ആണല്ലേ. അപ്പം 25 ഇൻറ്റു 63 മൈനസ് എക്സ്. 63 മൈനസ് എക്സ് ആണ് നമ്പർ ഓഫ് നോൺ വിന്നേഴ്സ്. അപ്പോൾ പ്രൈസ് മണി ഗോട്ട് ബൈ non winners is equal to, amount is 25 into ₹25 into 63 minus x is equal to 25 into 63 is 25 into 63. 5 3s are 15, 3 2s are 6 plus 1 7, 6 5s are 30, 12 plus 3 15, 5 7 5 1. So 1575 minus 25 into x is 25x rupees. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനും നോൺ വിന്നേഴ്സിനും കിട്ടുന്ന പ്രൈസ് മണി നമ്മൾ കണ്ടുപിടിച്ചല്ലേ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, the total prize money distributed is 3000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടോട്ടൽ പ്രൈസ് മണി 3000 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് വിന്നേഴ്സിന് കിട്ടിയ മണിയും നോൺ വിന്നേഴ്സിന് കിട്ടിയ മണിയും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 3000 ആണല്ലേ. ടോട്ടൽ പ്രൈസ് മണി എന്ന് പറയുന്നത് അതാണ് അല്ലേ. രണ്ട് കൂട്ടർക്കും കൂടെ കിട്ടിയ മണിയെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ പ്രൈസ് മണി. അതിന്റെ മീനിങ് എന്താണ്? വിന്നേഴ്സിന് കിട്ടിയതും നോൺ വിന്നേഴ്സിന് കിട്ടിയതും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അതാണ് 3000 rupees എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിന്നേഴ്സിന് കിട്ടിയത് 100x പ്ലസ് നോൺ വിന്നേഴ്സിന് കിട്ടിയത് 1575 മൈനസ് 25x is equal to total money is 3000. മനസ്സിലായോ പറഞ്ഞേ? ഇനി ഇവിടെ നമ്മൾ ലൈക്ക് ടൈംസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 100x ഉം മൈനസ് 25x ആണ് അല്ലേ. അപ്പം രണ്ടും കൂടെ എന്ത് വരും? 75x പ്ലസ് 1575 ഈസ് ഇക്വൽ ടു 3000. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ട്രാൻസ്പോസിങ് 1575 ടു RHS. അപ്പം എന്ത് വരും? 75x ഈസ് ഇക്വൽ ടു 3000 minus 1575. Transposing 1575 to RHS. 75x is equal to 3000 minus 1575 is 1425. 1425. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 75. അപ്പൊ എന്ത് വരും? എക്സ് ഈസ് ഇക്വൽ ടു 1425 ഡിവൈഡഡ് ബൈ 75. 1425 ഡിവൈഡഡ് ബൈ 75. അപ്പൊ 3 ഡിജിറ്റ് എടുത്താൽ 75 എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? 1 ടൈംസേ ഉള്ളു അല്ലേ. 2 ടൈംസ് എടുത്താൽ എന്ത് വരും? 150 വരും. അപ്പം 1 ടൈമേ ഉള്ളൂ. 75 ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 1 ആവും, 12 ആവും, ഇവിടെ 3 ആവും. 12 - 5 ഈസ് 7. ഇനി ഇവിടെ ഇത് കട്ട് ചെയ്ത് ഇവിടെ 13 ആവും. 13 - 7 ഈസ് 6. 5. ഇനി 75 ഇൻറ്റു ഒരു 9 ചെയ്ത് നോക്കാം നമുക്ക്. 9 × 5 45. 7 × 9 63 പ്ലസ് 4 67. അപ്പം 9 6 7 5. റിമൈൻഡർ ഈസ് 0. അപ്പം എക്സ് ഈസ് ഇക്വൽ ടു എന്ത് വന്നു? 19 കിട്ടി നമുക്കല്ലേ. എക്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് വിന്നേഴ്സ് ആയിരുന്നു എക്സ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് വിന്നേഴ്സ് നമുക്ക് 19 എന്ന് കിട്ടി. നമ്മളോട് നമ്പർ ഓഫ് വിന്നേഴ്സ് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞല്ലേ. അപ്പൊ അത് നമുക്ക് കിട്ടിയ ഹെൻസ് ദ നമ്പർ ഓഫ് വിന്നേഴ്സ് ഈസ് 19. ഈസി അല്ലേ ചെയ്യാൻ? അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.2 കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 2.3യുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.